ലോക കേരള സഭ അവസാനിച്ചെങ്കിലും അതിലുണ്ടായ വിവാദങ്ങൾ ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. പ്രതിനിധിയല്ലാത്ത അനിത പുലി ലോക കേരള സഭ നടക്കുന്ന നിയമസഭ സമിതിയിൽ എത്തിയത് സഭാ ടീമുമായി സഹകരിക്കുന്ന വ്യക്തിക്കൊപ്പമാണെന്നും സൂചനയുണ്ട്. സഭാ ടീമിക്ക് സാങ്കേതിക സഹായം നൽകുന്ന ബിട്രേറ്റ് സൊല്യൂഷൻസുമായി സഹകരിക്കുന്ന പ്രവീൺ എന്നയാളോടൊപ്പമാണ് അനിത പുലി എത്തിയത്. ലോക കേരള സഭയുടെ ഉദ്ഘാടന ചടങ്ങ് മുതൽ പ്രവീണിനൊപ്പം അനിത ഉണ്ടായിരുന്നു. സഭാ ടിവി ഒടിടി പ്ലാറ്റ്ഫോം സൗകര്യം ഒരുക്കുന്ന ഏജൻസിയാണ് ബിട്രേറ്റ് സൊല്യൂഷൻസ്. ഇവർക്ക് ബില്ലുകൾ കൈമാറാൻ സഹായിക്കുന്ന ആളാണ് പ്രവീൺ. ഇയാൾ നിയമസഭ പാസും കേരള സഭ പാസും ഉണ്ടായിരുന്നു. സീരിയൽ നിർമ്മാതാവ് കൂടിയാണ് അനിതയ്ക്ക് സഹായം ചെയ്തു കൊടുത്ത പ്രവീൺ. ഈ വിവരം കിട്ടിയതോടെ ഈ ദിവസങ്ങളിൽ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ സ്പീക്കർ ചീഫ് മാർഷലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രവീണിനൊപ്പം തന്നെയാണ് അനിത സഭയിൽ എത്തിയതെന്ന് ചീഫ് മാർഷലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാസില്ലാതെ അനിത സഭാ സമുച്ചയത്തിൽ കടന്നത് പ്രവീണിന്റെ ശുപാർശയിലാണ് എന്നാണ് വ്യക്തമാവുന്നത്. ലോക കേരള സഭയിൽ ഒരു പ്രതിനിധിയുടെ ക്ഷണക്കത്തുണ്ടായിട്ടാണ് അവർ സഭയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നതെന്ന് വ്യക്തമായിട്ടുണ്ടെങ്കിലും ഈ പ്രവാസിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രണ്ടു ദിവസം അനിതയുടെ സാന്നിധ്യം നിയമസഭാ മന്ദിരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ഇക്കാര്യത്തിൽ സർക്കാരുമായി ബന്ധമുള്ള ആരുടെയെങ്കിലും അറിവുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. അനിത പുലിയിൽ നിയമസഭാ സമുച്ചയത്തിൽ കയറിയതിൽ പങ്കില്ലെന്ന് നോർക്ക നേരത്തെ അറിയിച്ചിരുന്നു. ഓപ്പൺ ഫോറത്തിൽ പാസ് ഉപയോഗിച്ചാകാം അനിത അകത്ത് കയറിയതെന്നാണ് നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ ഡെലിഗേറ്റുകളുടെ പട്ടികയിൽ നോർക്ക പുറത്തുവിട്ടതിൽ ദുരൂഹത തുടരുകയാണ്. വിശദമായി നിയമസഭയിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം നടത്താനാണ് സുരക്ഷാ വിഭാഗത്തിന്റെ തീരുമാനം. അനിത പുലിയിൽ ലോക കേരളസഭാ സമ്മേളനം നടന്ന നിയമസഭാ സമുച്ചയത്തിൽ അവസാന ദിവസമാണ് എത്തിയത്. പ്രതിനിധി പട്ടികയിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും സഭാ സമ്മേളനം നടന്ന ശങ്കരനാരായണൻ തമ്പി ഹാളിന് പരിസരത്ത് മുഴുവൻ സമയവും അവർ സജീവമായിരുന്നു. എന്നാൽ ഇതിൽ പ്രതികരിച്ച് ശ്രീരാമകൃഷ്ണനും രംഗത്തെത്തിയിരുന്നു. അനിത പുലിയിലെ ലോക കേരള സഭയിലേക്ക് നോർക്ക ക്ഷണിച്ചില്ലെന്ന് വൈസ് ചെയർമാനും മുൻ സ്പീക്കറുമായ പി ശ്രീരാമകൃഷ്ണൻ ഓപ്പൺ ഫോറത്തിൽ പാസ് ഉപയോഗിച്ചാകാം അവർ അകത്ത് കടന്നതെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. ഓപ്പൺ ഫോറത്തിന് പോലും ക്യാമറ അനുവദിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിൽ പാസ് പോലും ഇല്ലാതെ വ്യക്തി എങ്ങനെ അകത്ത് കയറിയെന്ന് ചോദിച്ചാൽ ക്ഷണിതമല്ലെന്ന് മാത്രമാണ് നോർക്കയ്ക്ക് പറയാറുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു.